നമസ്കാരം ഉണ്ട്. സോ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമൻ. കുപ്പി വെള്ളക്കിലെല്ലാം ഗടിഗടിഗണ. സോ വെൽക്കം ടു മൈ ചാനൽ ഗായ്സ്. ആൻഡ് പരമാവധി എല്ലാവരും എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് പരമാവധി ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നമുക്കും ചെറുതായിട്ടൊക്കെ ഒന്ന് പവർ കയറ്റി തരുമോ? പരമാവധി ഞാൻ തിരിച്ചും ഫോളോ ചെയ്യുന്നതായിരിക്കും. ആൻഡ് പരമാവധി അതിലൊന്ന് ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. നമുക്ക് അതിലൊരു കണക്ഷനും ഒരു ഇൻട്രാക്ഷനൊക്കെ നമുക്ക് അതിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇനി ഞാൻ കാര്യത്തോടെ അടക്കാം. അതായത് ഈ നന്മവരം നന്മവരം എന്ന് പറയുന്ന ഒരു സംഭവം തെറിയായി മാറിയിരിക്കുന്നു. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നന്മവരം എന്ന് പറയുന്ന ഒരു തെറിയാണ് മക്കളെ, തെറിയാണ്. അപ്പം ഞാനൊരു നന്മപരമല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആ പറയുന്ന വ്യക്തിക്ക് എന്ത് ദണ്ഡിത്തരം ചെയ്യാനുള്ളൊരു ലൈസൻസ് ആണ് എന്നുള്ളത് രീതിയിലായി ഇപ്പോൾ കാര്യങ്ങളെല്ലാം എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ സാകാര തൊട്ടിത്തരം കാണിക്കണം, ഉള്ള ഓളത്തരങ്ങളും ചേറ്റത്തരം തന്തില്ലാത്തരം എല്ലാം ഞാൻ കാണിച്ചിട്ട് അവസാനം എൻ്റെ അടുത്ത് ആരെങ്കിലും വന്നിട്ട് നീ ആ ചെയ്ത് ശരിയേ ഇല്ലാട്ടോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കൈ ചൂണ്ടിയാൽ ഞാനിപ്പോൾ പറയുകയാണ് ഞാൻ വലിയ നന്മമരമൊന്നുമല്ല, ഓ നീ എന്നെ ഉപദേശിക്കാനൊന്നും മരമൊന്നും വേണ്ട, ഞാൻ നന്മമരമൊന്നുമല്ല നന്മമരമൊന്നുമല്ല എന്ന് പറയും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നന്മമരമല്ല എന്ന് പറഞ്ഞ് ടാഗ് ഇട്ടാൽ എന്ത് തെണ്ടിത്തരം ചെയ്യാനുള്ള ലൈസൻസായി കണ്ടിട്ട് നമ്മൾ തലകുലുക്കി ഇരിക്കേണ്ട ഒരു കാര്യമാണോ അത്? അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യം കേട്ടാൽ ചില കൃമി കടിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ചില കാര്യം മനസ്സിലാക്കാതെ സംസാരിക്കുന്ന ചില ആൾക്കാർ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയാൻ സാധ്യതയുള്ള ഒരു കമൻ്റാണ്, നീ വലിയ ഡീസൻ്റ് ആയിട്ടുള്ള പരിപാടി, നീ വലിയ പുണ്യാളനാണെന്നൊന്നും നീ വിചാരിക്കുമെന്നും വേണ്ട, നീ ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, പോടാ നീ നിൻ്റെ അത് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യാൻ സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനോടുള്ള മറുപടി ഞാൻ നേരത്തെ പറയാം. അതായത് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യം അല്ലെങ്കിൽ ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന ആ ഒരു തെണ്ടിത്തരം, അതായത് ഞാൻ എന്തിനെക്കുറിച്ചാണോ പറയുന്നതെന്ന് വെച്ചാൽ ആ ഒരു തെണ്ടിത്തരം ഞാൻ കാണിക്കാത്തോടത്തോളം കാലം, അത്രയും ചെറ്റത്തരം ഞാൻ കാണിക്കാത്തോടത്തോളം കാലം എനിക്ക് ആ ഒരു കാര്യത്തിനെതിരെ പ്രതികരിക്കാനുള്ള 100% റൈറ്റ്സ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അതായത് ഉപ്പും മുളകും എന്ന് പറയുന്ന ഒരു സീരിയൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലൊരുപാട് കാസ്റ്റ് ആൻഡ് ക്രൂ ഉണ്ട്, സ്ത്രീകളായിട്ടും ഉണ്ട്, പുരുഷന്മാരായിട്ടും ഉണ്ട്. അപ്പം ഈ ഫേസ്ബുക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഫേസ്ബുക്കിലും ചില പ്രൈവറ്റ് എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ പബ്ലിക് എന്നും പറയപ്പെടുന്ന കുറേ ഗ്രൂപ്പുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും പ്രൈവറ്റും പബ്ലിക്കും ഒക്കെ ആയിട്ട് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഇപ്പം ഞാൻ പറയുന്ന ഗ്രൂപ്പ് ആക്ച്വലി പബ്ലിക് ഗ്രൂപ്പാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പും മുളകും എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷനും കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു സീരിയലിൻ്റെ അകത്തെ ചില 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 ഡിങ് ഡിങ് ഡിങ്ക ഡിങ്ങ ഡിങ്ക എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻസ്, ഞാൻ അത് എന്തെന്ന് പറയുന്നില്ല, കാരണം ഫാമിലി മേ ബി ഇത് കാണുന്നതായിരിക്കും. അതായത് ഈ ലൈക്ക് ഈ പ്രൈവറ്റ് പാർട്സും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് എക്സ്പോസ്ഡ് ആവുന്ന തരത്തിൽ ഉള്ള ഭാഗങ്ങളൊക്കെ വരുന്ന സമയത്ത് കുത്തിയിരുന്നിട്ട് അതിനെ സ്ക്രീൻഷോട്ട് അടിച്ച് അതിൽ പല നടിമാരുടെയും എടുത്തിട്ട് ഈ പറഞ്ഞ ഗ്രൂപ്പിൽ കൊണ്ടുവന്നിട്ട് പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന കലാപരിപാടി എന്ന് പറയുന്നത്. അതിലിപ്പോൾ മുതിർന്നവർ എന്നില്ല, ചെറിയ കുട്ടി എന്നൊന്നുമില്ല. അതിലൊരു ചെറിയ കുട്ടിയായിട്ട് അഭിനയിക്കുന്ന, അതായത് രണ്ടാമത്തെ മകളായിട്ട് അഭിനയിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയെ പോലും വെറുതെ വിട്ടിട്ടില്ല, അതൊരു ചെറിയൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെയും കൂടിയും ഒരു എന്താ പറയുക, ചെറിയ രീതിയിലുള്ള എന്താണ് പറയുക, മോശമായിട്ടുള്ള ഒരു തരത്തിൽ വൾഗറായിട്ടുള്ള ഒരു തരത്തിലുള്ള കാര്യമൊക്കെ സ്ക്രീൻഷോട്ട് കഷ്ടപ്പെട്ട് എടുത്തിട്ട് അവൻ ആ ഒരു ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ട് ഇട്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിനെയും ഒരു സെക്ഷുവലായിട്ടുള്ളൊരു വസ്തുവായി അല്ലെങ്കിൽ അതിനെയും ഒരു ലൈംഗികമായിട്ടുള്ളൊരു കാര്യമാക്കി എടുത്തിട്ട് അതിനെ ഗ്രൂപ്പുകളിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഇട്ടവൻ്റെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ ഇട്ടവൻ എത്രത്തോളം തെണ്ടിച്ചെട്ടയാണെന്നുള്ള കാര്യം അത് ആലോചിച്ച് നോക്കാവുന്നൊരു വിഷയമാണ്. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി റിപ്പോർട്ട് അടിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഈ ഇത് മാനസിക വൈകൃതമാണ്, അല്ലെങ്കിൽ ഇതൊരു സൈക്കിക് ഡിസോർഡറാണ്. ആക്ച്വലി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിക്കുക, നമുക്ക് ഒരു നോർമലായിട്ടുള്ളൊരു പേഴ്സണ് ഒരു ചെറിയ കുട്ടീനെ, ശരിയാണ് നമ്മൾ സ്ത്രീകളെ വായ നോക്കും അല്ലേ, നമ്മൾ ചിലപ്പോൾ ചില സ്ത്രീകളുടെ സൗന്ദര്യങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നത് നമ്മൾ ആഗ്രഹിക്കും, അതേപോലെ തന്നെ സ്ത്രീകളാണെന്നുണ്ടെങ്കിലും ചില പുരുഷന്മാരോടൊരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ തോന്നും, അതൊക്കെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഒരു ചെറിയ കുട്ടിയോട് നമുക്ക് ഒരു ലൈംഗികമായിട്ടുള്ളൊരു തരത്തിൽ, നമുക്കൊരു നോർമൽ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ടുള്ളൊരു രീതിയിൽ നമുക്ക് നോക്കിക്കാണാൻ വേണ്ടി പറ്റുമോ? അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടീനെ നമുക്ക് ഒരു വൾഗറായിട്ടുള്ള രീതിയിൽ നമുക്ക് നോക്കിക്കാണാൻ വേണ്ടി പറ്റുമോ? ഒരിക്കലും ഇല്ല. നോർമലായിട്ടുള്ളൊരു വ്യക്തിക്ക് അത് പറ്റില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇത്തരം ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ ഈ ഉപ്പും മുളകിൻ്റേതായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഒരു തെണ്ടി തുടങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിലിടുന്ന പോസ്റ്റുകൾ മൊത്തം അതിനുള്ളത്തെ മുതിർന്ന സ്ത്രീയുടെയും ചെറിയ കുട്ടികളുടെയും അല്ലെങ്കിൽ ചെറിയ ഒരു പെൺകുട്ടിയായിട്ട് അഭിനയിക്കുന്ന കുട്ടിയുടെയും അല്ലെങ്കിൽ അതിലത്തെ സ്ത്രീ കഥാപാത്രങ്ങളുടെയൊക്കെ ഒരു ചില ചില ഭാഗങ്ങൾ കുത്തിയിരുന്നവൻ സ്ക്രീൻഷോട്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള
പ്രാന്തിനെ ഒന്ന് ആലോചിച്ചു നോക്കൂ അല്ലേ. അവന് പ്രാന്താണെന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കുട്ടിയെ പോലും വെറുതെ വിടാതെ, അവിടെയാണ് എനിക്ക് സ്ട്രൈക്കായത്, കുട്ടി ചെറിയ കുട്ടിയെ പോലും വെറുതെ വിടാതെ ആ കുട്ടിയുടെ ചില കാര്യങ്ങൾ വരെ സ്ക്രീൻഷോട്ട് ചെയ്ത് അവിടെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തിട്ട് ആൾക്കാരനെ ത്രസിപ്പിക്കാൻ വേണ്ടി നോക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ മനോവികാരം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമല്ല. കാരണം ഇൻസ്റ്റഗ്രാമിൻ്റെ പോളിസി പ്രകാരം ഇതൊന്നും നമുക്ക് റിപ്പോർട്ട് അടിച്ചിട്ട് ആക്ച്വലി പൂട്ടിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് സത്യം. കാരണം പൂട്ടിക്കാൻ പറ്റില്ല, കാരണം അതൊന്നും വയലേഷൻ പോളിസിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല ഇൻസ്റ്റഗ്രാമിനെ സംബന്ധിച്ചോർത്തോളം. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കഷ്ടം തോന്നി. കാരണം വളരെ മോശമാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം അതൊന്നും നമുക്ക് പറഞ്ഞു മാറ്റാൻ വേണ്ടി പറ്റില്ല. അതൊന്നും ഒരു മരുന്ന് കൊടുത്തിട്ട് ചികിത്സിക്കാൻ വേണ്ടി പറ്റാത്തൊരു കാര്യമാണ്. തല്ലു കൊടുത്താലും നന്നാവാത്തൊരു കാര്യമാണ്. അതിന് സൈക്കിക് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് തന്നെ അതിന് വേണം. അതിന് മാനസിക വൈകൃതം എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ പറഞ്ഞ ചെറിയ കുട്ടികളെ പോലും വെറുതെ വിടാതെ അവരേയും ഒരു സെക്ഷുവലായിട്ടുള്ള രീതിയിൽ കാണുന്ന ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും അവരുടെ ചെറിയ പെൺകുട്ടി അവർക്കൊരു ജനിച്ചു കഴിഞ്ഞാലും ആ ഒരു പെൺകുട്ടിയെ പോലും അങ്ങനെ സെക്ഷുവലായിട്ടുള്ള രീതിയിൽ കാണില്ല എന്നുള്ളത് ഒരു ഉറപ്പ് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം മാനസിക വൈകൃതം ഉള്ള ആൾക്കാരാണ് അങ്ങനെ ഇടുന്നത് അല്ലേ. അപ്പം ഞാൻ ആ ഒരു ഗ്രൂപ്പ് ഏതാണെന്നുള്ളൊരു കാര്യമൊന്നും ഞാൻ ഇവിടെ എവിടെയും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്നത് ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഞാനിത് പറഞ്ഞതിൻ്റെ പുറത്ത് നിങ്ങൾ അവിടെ പോയിട്ട് ഇത് തപ്പിക്കഴിഞ്ഞാൽ അത് അറിയാത്ത ആൾക്കാരും കൂടി അറിയും. വെറുതെ എന്തിനാണ് നമ്മൾ കാരണം അവിടേക്ക് ഒരു ജനക്കൂട്ടത്തെ ഉണ്ടാക്കുന്നത്. സോ ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ഇറ്റ്സ് റിയലി ബാഡ്. ആൻഡ് ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവരെ തല്ലാനും പിടിക്കാനൊന്നും പോകരുത്. അവർ മാനസിക രോഗികളാണെന്നുള്ളൊരു തരത്തിൽ ഉറപ്പിക്കുക. മാനസിക രോഗികളാണെന്നുള്ളൊരു തരത്തിൽ ഉറപ്പിച്ചിട്ട് അവരേനെ ഡോക്ടറെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കാനുള്ള പരിപാടി നോക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇത് ഈ പറഞ്ഞ ഈ സീരിയലിനെ മാത്രം സംബന്ധിച്ച് വരുന്നൊരു കാര്യമല്ല കേട്ടോ. അതായത് ഈ ചെറിയ കുട്ടികളാണെന്ന് പോലും നോക്കാതെ, ചെറിയ പെൺകുട്ടികളാണെന്ന് പോലും നോക്കാതെ അവരേനെ സെക്ഷുവലായിട്ടുള്ള രീതിയിൽ കണ്ട് പല ക്യാപ്ഷനുകളും കാര്യങ്ങളും ഇട്ടിട്ട് ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെന്നുണ്ടെങ്കിലും പല പ്രൈവറ്റോ പബ്ലിക്കോ ഗ്രൂപ്പുകളിൽ പല ആൾക്കാരും പബ്ലിഷ് ചെയ്തിട്ട് ആൾക്കാരെന്നെ ത്രസിപ്പിക്കാൻ വേണ്ടി നോക്കുന്ന കുറേ തന്തയില്ലാത്തവരുണ്ടെന്നുള്ളത് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ ഗായ്സ്. സോ ഇൻസ്റ്റഗ്രാമിൻ്റെ കാര്യം ഒന്ന് എല്ലാവരും ഒന്ന് പരിഗണിക്കുന്നു വിചാരിക്കുന്നു. ഒന്ന് എല്ലാവരും പരമാവധി അതിലൊന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക. ഓക്കെ, ബൈ ബൈ.